അവൻ ശിഷ്യന്മാരുടെ അടുത്ത് എത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു. അവനെ കണ്ട ഉടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എന്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരാത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അതവനെ എവിടെ വെച്ച് പിടികൂടിയാലും അവനെ നിലംപതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവെച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ എന്താണ് പശ്ചാത്തലം? ഇവിടെ ഒരു പാരലലിസം ഉണ്ട്. അതായത് മാമോദീസ സമയത്ത് കർത്താവ് പിതാവ് അരളി ചെയ്തു ഒരു സ്വരം. എന്താണ് ആ സ്വരം? ഇവൻ എന്റെ പ്രിയപുത്രൻ. ആ പിതാവിന്റെ സ്വരം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈശോ അങ്ങോട്ട് പോന്നെ മരുഭൂമിയിൽ. അവിടെ വെച്ച് എന്താ സംഭവിക്കുന്നത്? പിശാചുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാവുക. ഇവിടെ തൊട്ടു മുമ്പ് എന്താ നടന്നേ? പിതാവ് എന്താ പറഞ്ഞെ? ഇവൻ എന്റെ പ്രിയപുത്രൻ. അത് കഴിഞ്ഞ ഉടനെ തന്നെ പിശാചുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാവുകയാണ്. അതിന് ഒരു അർത്ഥം ഉണ്ടെന്ന് അറിയാം. എവിടെല്ലാം വെച്ച് ദൈവം നമ്മളെ അംഗീകരിക്കുന്നു എന്ന് നമുക്ക് തോന്നലുണ്ടായാൽ ഉടനെ ഒരു പരീക്ഷണം പ്രതീക്ഷിച്ചോണം. കേട്ടോണോ, ഇത് വലിയ പാഠമാണിത്. അതായത് എവിടെങ്കിലും വെച്ച് ഇപ്പൊ നമ്മളെ കുറിച്ച് ആരെങ്കിലും കുറെ നല്ലത് പറഞ്ഞെന്ന് വെച്ചോ, തൊട്ടടുത്ത് എന്ത് പ്രതീക്ഷിച്ചോണം? ഒരാൾ വഴി നിൽക്കും, അതോർത്തോണം. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരിക്കൽ ഈ മർക്കോസ് പഠിപ്പിച്ചാൽ പറഞ്ഞു, വിജയങ്ങൾ നമ്മളെ ഭയപ്പെടുത്തണം, സക്സസ് നമ്മളെ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ എപ്പോഴും ഈ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. അതായത് വേറൊരു ഉദാഹരണം പറയട്ടെ, മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് എന്റെ സ്വർഗസ്ഥനായ പിതാവാണ്. അടുത്ത പാസം എന്താ? സാത്താനെ പുറയിപ്പോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ശിഷ്യത്വത്തിന്റെ വഴിയിൽ വിജയങ്ങളെക്കാൾ നല്ലത് പരാജയങ്ങൾ, സന്തോഷത്തെക്കാൾ നല്ലത് സങ്കടങ്ങളാണ്.